നമസ്കാരം എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തൊണ്ടയാട് നിന്ന് രാമനാട്ടുകരയിലേക്കാണ്. കോഴിക്കോട് ജില്ലയിൽ തൊണ്ടയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് രാമനാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, വലതുവശത്ത് ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്. തൊണ്ടയാട് ബൈപ്പാസ് ഒരു പ്രധാനപ്പെട്ട ബൈപ്പാസിലെ ഓവർബ്രിഡ്ജാണ് തൊണ്ടയാട് ഓവർബ്രിഡ്ജ്. അപ്പോൾ ഈ ബൈപ്പാസ് തന്നെ അറിയപ്പെടുന്നത് തൊണ്ടയാട് ബൈപ്പാസ് എന്നായിരുന്നു ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരുകൊണ്ടായിരുന്നു. ഇപ്പം പുതിയ സ്ഥല ഓവർബ്രിഡ്ജിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഈ എന്താ പുതിയ റോഡ് എക്സ്പാൻഷനും നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് പൈലിങ്ങും വൈഡറിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. ഈ റോഡ് മൊത്തത്തിൽ തന്നെ അല്പം തിരക്ക് കൂടിയതാണ്. ഇതിപ്പം നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അടുത്തേക്ക് എത്തി. ഒരു വലിയ മാളാണ് ഇവിടെയുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ. ഇവിടെ വലിയൊരു ഓവർബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പില്ലറുകളും അതിൻ്റെ സ്പാനും അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ദൂരെ നമുക്ക് കാണാൻ പറ്റും ഹൈലൈറ്റ് മാളും ഒപ്പം അതിനോടനുബന്ധിച്ചുള്ള ഫ്ലാറ്റുകളും. സർവീസ് റോഡിൽ കൂടെയാണ് യാത്ര നമുക്കിപ്പം പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻ ലൈൻ ഈ പില്ലർ വെച്ച സ്ഥലത്തൂടെയായിരുന്നു. വലിയ പൈലിംഗ് മെഷീനറീസ് കാണാം ഇവിടെ. വലിയ പൈലിംഗ് നടത്തുന്നുണ്ട്. ഇപ്പോൾ അത് അവിടെ തീർന്ന പൈല് ചെയ്ത് പില്ലറുകളൊക്കെ വച്ചിട്ടുണ്ട്. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം, കാരണം ഒറ്റ സിംഗിൾ ലൈനേ ഉള്ളൂ. സിംഗിൾ ഡബിൾ ലൈൻ, ഓൾമോസ്റ്റ് ഡബിൾ ലൈൻ ആണ്. അപ്പം ഇവിടെ മുമ്പ് വലിയ തിരക്കായിരുന്നു, കാരണം ആ ഹൈലൈറ്റ് മാളിലേക്കുള്ള എൻട്രി ആ കുറച്ച് മുമ്പായിരുന്നു. ഇപ്പോൾ ഇതിലൂടെയാണ് മാളിൻ്റെ എൻട്രി. ഇവിടെ വന്ന് ടേൺ എടുത്ത് തിരിഞ്ഞു പോകണം. മുമ്പ് ആ ഭാഗത്ത് ഭയങ്കര തിരക്കായിരുന്നു ഈ മോളുള്ളതുകൊണ്ട് തന്നെ. ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, മെട്രോ മെഡ് ഇന്റർനാഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്റ് സൈഡിൽ. ഇവിടെയൊക്കെ ഏതാണ്ട് സർവീസ് റോഡുകളൊക്കെ ഒരു ഭാഗത്തായിട്ടുണ്ട്, പുതിയ റോഡുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഇപ്പം പാർഷ്യലി ട്രാഫിക് പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ഒക്കെ വലിയ ഫ്ലാറ്റുകളാണ് മുമ്പിൽ കാണുന്നത്. നമ്മൾ പന്തിരങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ബൈപ്പാസിലുള്ള ഒരു വലിയ സ്ഥലമാണ്, ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പന്തിരങ്കാവ്. മാങ്കാവ് ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു ജംഗ്ഷനാണ്. ഇപ്പം ഇവിടെയും വലിയൊരു ഓവർബ്രിഡ്ജാണ് വരുന്നത്. അതിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിലും രാവിലെ സമയത്തും വലിയ തിരക്കാണ് ഇവിടെയൊക്കെ ഉണ്ടാവാറ്. പില്ലറിൻ്റെ ഒക്കെ പണി ഓൾമോസ്റ്റ് നടന്നു വരുന്നു. പന്തിരങ്കാവ് ജംഗ്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ റൈറ്റ് സൈഡ് ഇത്തിരി ഒരു ബ്ലോക്ക് കാണാറുണ്ട്. സാധാരണ കാലിക്കറ്റ് ഡയറക്ഷനിലേക്ക് എപ്പോഴും ബ്ലോക്കാണ്. ചില സമയങ്ങളിൽ ഈ ബ്ലോക്ക് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തോളം, 2-3 കിലോമീറ്ററോളം ചില ക്രൂഷ്യൽ ടൈമിൽ കാണാറുണ്ട്. നമ്മൾ ടൗണിലേക്കൊക്കെ പോകുമ്പം ഈ റൂട്ട് പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്, വൈകുന്നേരങ്ങളിൽ രാവിലെ അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും. ചേർത്തൊന്നും വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. രണ്ട് സൈഡും വൈഡനിങ് നടക്കുന്നുണ്ട്. പാറയൊക്കെ പൊട്ടിച്ച് ഈ ഭാഗത്ത് കുറച്ച് പാറയുടെ ഒരു പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് പലവരും ഇതുകൊണ്ടിരിക്കുന്നു.
ഓൾമോസ്റ്റ് ലെവൽ ചെയ്തു. ഇനിയിപ്പം നമ്മുടെ പ്രസന്റ് റോഡിൻ്റെ ഏതാണ്ട് ഹൈറ്റിലേക്ക് എത്തും. വലിയ രീതിയിലുള്ള വൻ കൺസ്ട്രക്ഷൻ ഓൾമോസ്റ്റ് ഇവിടെ കുറവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾറെഡി അക്വയർ ചെയ്ത സ്ഥലങ്ങളായിരുന്നു. പിന്നെ പാർഷ്യലി തന്നെ ഇത് ഇതിൻ്റെ ഭാവി ആ സമയത്ത് തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ അവർ കണ്ടിരുന്നു. അപ്പം ലാൻഡ് അക്വസിഷൻ്റെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് ഈ റോഡിൻ്റെ പ്രവൃത്തികൾ ഒരുപാട് നീണ്ടുപോയി. ഇത് പണ്ടേ തീരേണ്ട വർക്കായിരുന്നു. ഇത് 2023 ഇത് ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു. റൈറ്റ് സൈഡിലൊക്കെ കാണാം, ഇവിടെ പുതിയ റോഡൊക്കെ, സർവീസ് റോഡുകളും അതുപോലെ തന്നെ പുതിയ ഹൈവേ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പുതിയ റോഡുകൾ അതിലൂടെ എടുത്ത് അതിനുശേഷം ലെഫ്റ്റ് സൈഡ് റീകൺസ്ട്രക്ട് ചെയ്യുന്നതായിരിക്കും. അവിടെയൊക്കെ ടാർഗറ്റ് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചാലിയാറിൻ്റെ ക്രോസ് ചെയ്യുന്ന പാലം, അതായത് ഇവിടെ അറപ്പുഴ ബ്രിഡ്ജ് എന്നാണ് ഈ പുഴയ്ക്കിവിടെ പേര്. ഇത് ഒറിജിനൽ ചാലിയാറാണ്. ബേപ്പൂർ അവിടേക്ക് ചെന്ന് ചേരും, അറബിക്കടലിലേക്ക് ചേരും. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടിലായിട്ട് ഈ കടവ് റിസോർട്ട് കാണാം. അപ്പോൾ ഈ ലൈനിലുള്ളൊരു പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഇവിടെ അറപ്പുഴ. മുമ്പ് ഇവിടെ ടോൾ ഉണ്ടായിരുന്നു, ഈ ഡബിൾ ലൈൻ പണിതപ്പോൾ തന്നെ. അപ്പോൾ അതൊരു 5-8 കൊല്ലം മുമ്പാണത് നീക്കിയത്. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് പുതിയ ടോള് എവിടെയാണെന്നറിയില്ല, ഉണ്ടാവും. ഈ ലെഫ്റ്റ് സൈഡ് കൂടെ അങ്ങോട്ട് പോകുമ്പോൾ കടവ് റിസോർട്ട്. നമ്മളൊരു അഴിഞ്ഞിലം എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് എത്തും. ഇവിടെയും ഒരു ഓവർ ബ്രിഡ്ജ് ആണ് വരുന്നത്. ടൗണിലേക്കൊക്കെ പോകാനുള്ള ഒരു ജംഗ്ഷനാണ് ഫറോക്ക്, അങ്ങോട്ടൊക്കെ പോകുന്നത്. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് ലെവൽ ചെയ്തെത്തി, പണി ഏതാണ്ടൊക്കെ എത്തുന്നു. ഇനിയിപ്പോൾ ടാറിങ് പരിപാടികളൊക്കെ ചെയ്യണം. പാടമാണ് അപ്പുറം, രണ്ടു വശം പാടങ്ങളായിരുന്നു. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ മഴ വലിയ മഴയുടെ മൺസൂൺ ടൈമിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇപ്പം പുതിയ റോഡിലേക്കാണ് നമ്മൾ ചേരുന്നത്. അവിടെ അപ്പുറപ്പുറമൊക്കെ ആയിട്ട് പുതിയ റോഡുകൾ ഇങ്ങനെ വന്നിട്ടിപ്പുണ്ട്. വലിയ താമസമില്ലാണ്ട് പാർഷ്യലി ചില ഭാഗങ്ങളിലെങ്കിലും പുതിയ റോഡുകളിൽ കൂടെ വിടുന്നുണ്ട്. വലിയ താമസമില്ലാണ്ട് ഇത് മുഴുവൻ വിടുമെന്ന് വിചാരിക്കാം. ഈ റോഡിൻ്റെ തന്നെ ടാറിങ് പൂർത്തിയായിട്ടില്ല. ഒന്ന് രണ്ട് ലെയർ റോഡ് എന്തോ ചെയ്യാനുണ്ട് ഇതിന്. ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയൊരു കാണുന്നുണ്ട്, ഇത്ര സ്മൂത്തല്ല റോഡ്. വലിയ ടാങ്കറുകളും കണ്ടെയ്നറൊക്കെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിരത്തിയിട്ടിട്ടുണ്ട്. വലിയ ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ട്. പിന്നെ സൈഡ് വോൾ ഒന്നും പണി കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു എന്താ ഒരു 20% അടുത്ത്. ഇവിടെ ഒരു വശത്ത് സൈഡ് വോള് ചെയ്തിട്ടുണ്ട്. റോഡിന് ലൈൻ ഇടുന്ന ഒരു ടീം അപ്പുറത്ത് കണ്ടു. ഇവിടെ ലൈനൊക്കെ വരച്ച് വരണം. ഇപ്പം നമ്മൾ രാമനാട്ടുകരയിലേക്ക് എത്തി. ഇവിടെ രാമനാട്ടുകര ഓവർ ബ്രിഡ്ജാണ്. ലെഫ്റ്റ് സൈഡിൽ പുതിയ ഓവർ ബ്രിഡ്ജിൻ്റെ പണി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരെ രാമനാട്ടുകര ജംഗ്ഷനിലേക്ക് എത്തും. ഈ ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് പിന്നീട് അത് മലപ്പുറം ജില്ലയിലേക്ക് എൻട്രൻസാണ് അവിടെ തുടങ്ങി. അതായത് രാമനാട്ടുകര കഴിഞ്ഞ് ഉടനെ തന്നെ
ജസ്റ്റ് അവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. വെൽക്കം ടു മലപ്പുറം ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ബോർഡ് ഉണ്ടാവും, അവിടെ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മൾ രാമനാട്ടുകരയിലേക്ക് എത്തി. അവിടെ ഒരു ചെറിയൊരു ഒരു ഹാൾട്ട് ഉണ്ട് ഇവിടെ, അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത റൂട്ടിലുള്ള യാത്ര ചെയ്യാം.